പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിനിടെ പ്രഖ്യാപിച്ച ഭാരത് മാർട്ടിനെ സ്വാഗതം ചെയ്ത പ്രവാസി ലോകം. ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി UAE ഒരു വ്യാപാര സംഭരണ കേന്ദ്രമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ UAE സന്ദർശനത്തിനിടെ നടത്തിയ മികച്ച പ്രഖ്യാപനമായി ഭാരത് മാർട്ടിനെ വിദഗ്ധർ വിലയിരുത്തിയിരുന്നു. ഭാരതത്തിലെ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കാനുള്ള സുവർണാവസരമാണ് ഭാരത് മാർട്ടിലൂടെ കൈവരുന്നത്. ഭാരതവും UAE തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ പിൻബലത്തിൽ ഉൽപ്പന്നങ്ങൾ UAE എത്തിക്കാമെന്നത് നേട്ടങ്ങളിൽ ഒന്നാണ്. പ്രധാനമന്ത്രിയുടെ 7-ാം UAE സന്ദർശനത്തിൽ നടത്തിയ ഏറ്റവും മികച്ച പ്രഖ്യാപനങ്ങളിലൊന്നാണ് ഭാരത് മാർട്ടെന്നും രാജ്യത്തെ ചെറുകിട വ്യാപാരികൾ ഇത് ഏറ്റെടുത്താൽ വൻ വിജയമാകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യയും UAE കൂടിയിട്ട് നേരത്തെ സൈൻ ചെയ്തിട്ട സിപ്പ അനുസരിച്ച് ടാക്സ് രഹിതമായിട്ടുള്ള സാധനങ്ങൾ ഇറക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ലാഭിക്കാൻ സാധിക്കും, ടാക്സ് ലാഭിക്കാൻ സാധിക്കും. അങ്ങനെ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് സോഴ്സ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങൾക്ക് കിട്ടുന്നത്. ആ സാഹചര്യത്തിൽ ധാരാളം ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ ഏരിയയിലേക്കും ഇവിടെ നിന്ന് ഈസിയായിട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപാരികൾ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാർക്ക് നമുക്ക് ഒരു പ്രത്യേക മമത ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സ്വാഭാവികമായിട്ടുണ്ടാകും. ഭാരത് മാർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ചെറുകിട വ്യവസായ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. ഭാരതത്തിലെ വിപണി സാധ്യതകളിലേക്ക് യുവ സംരംഭകരെ ആകർഷിക്കാനും ഈ പ്രഖ്യാപനം സഹായിക്കും. പല സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ ജബലേലിയിൽ ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ഫൈനൽ പ്രോസസ്സിങ് നടത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള അവസരങ്ങൾ വളരെ വർദ്ധിക്കുകയാണ്. അപ്പോൾ സാധാരണ ഇന്ത്യയിലുള്ള യങ്സ്റ്റേഴ്സായിട്ടുള്ള സംരംഭകർക്ക് UAE വന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ്. 27 ലക്ഷം ചതുരശ്രയടി വിസ്തീർണത്തിൽ ദുബായിലെ ജബൽ അലി സ്വതന്ത്ര വ്യവസായ മേഖലയിലായിരിക്കും മാർട്ട് പ്രവർത്തിക്കുക. 1500 ഭാരതീയ വാണിജ്യ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ടാകും. നിലവിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ലഭ്യമാകുന്ന ഡ്രാഗൺ മാർട്ട് ദുബായിലുണ്ട്. സംഭരണം, ചില്ലറ വിൽപ്പന, വിവിധ കമ്പനികളുടെ ഓഫീസുകൾ തുടങ്ങിയവയും ഭാരത് മാർട്ടിലുണ്ടാകും. ആഗോള വിപണിയിലേക്ക് ചരക്കുകൾ അയക്കുന്നതിന് ഓൺലൈൻ സംവിധാനവും ഒരുക്കും. ദിവ്യ ഹരിദാസ്, ജനം, ദുബായ്.